എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വടകര കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് മയ്യന്നൂർ ശാഖ നവീകരിച്ച കെട്ടിടത്തിലേക്ക് മാറി. വടകര വില്യാപ്പള്ളി മെയിൻ റോഡിൽ മയ്യന്നൂർ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള ക്രിസ്റ്റൽ ടു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കാണ് പുതിയ കെട്ടിടം മാറിയത്. മയ്യന്നൂർ ശാഖ നവീകരിച്ച് കെട്ടിടത്തിലേക്ക് മാറുന്ന ഉദ്ഘാടന പരിപാടി ഇല്ലെങ്കിൽ കൂടി ഇന്നത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട കോഴിക്കോട് സഹകരണ സംഘം ജോയിൻറ് രജിസ്ട്രാർ ശ്രീ ടി വി രാധാകൃഷ്ണൻ അവർകളും വി കെ രാധാകൃഷ്ണൻ അവർകളും പ്ലാനിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കോഴിക്കോട് ശ്രീ എ കെ അഗസ്റ്റി അവർകളും വടകര സഹകരണ സംഘം ജോയിൻറ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ശ്രീ സി കെ സുരേഷും ഇവിടെ ശാഖ സന്ദർശിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഉദ്ഘാടന പരിപാടികൾ ബഹുമാനപ്പെട്ട സോഷ്യലിസ്റ്റ് നേതാവായിട്ടുള്ള ശ്രീ എം ബി വീരേന്ദ്രൻ അവരുടെ ദേഹവിയോഗത്തിൽ അനുശോചിച്ചു കൊണ്ട് ഉദ്ഘാടന പരിപാടി മാറ്റിവെക്കാൻ ബാങ്ക് ഭരണസമിതി തീരുമാനിക്കുകയാണുണ്ടായത്. ഈ ശാഖ എല്ലാ ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ഇവിടെ മാറ്റി സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ വടകര കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൻ്റെ മയ്യന്നൂർ ശാഖ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അത് വലിയ ജനപങ്കാളിത്തത്തോടുകൂടി നല്ല രൂപത്തിൽ നടത്തണമെന്നായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആ തരത്തിലൊരു ഉദ്ഘാടന പരിപാടി നടത്താൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം പാലിക്കേണ്ട എല്ലാ ഇതും പാലിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഒരു പരിപാടിയാക്കി നടത്താമെന്ന് ആലോചിച്ചു. ആ ഘട്ടത്തിലാണ് നമ്മുടെ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭനായ ശ്രീ എം ബി വീരേന്ദ്രകുമാർ എം ബി മരണപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഔപചാരികമായ എല്ലാ പരിപാടികളും ഒഴിവാക്കിക്കൊണ്ട് ബാങ്കിൻ്റെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കാം എന്ന നിലയിലാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പ്രവർത്തന ആരംഭത്തിന് വേണ്ടി ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ബാങ്കിൻ്റെ ഡയറക്ടർമാർ ഭാസ്കർ മാഷ്, ലീന തുടങ്ങി എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ബാങ്കിൻ്റെ ഡയറക്ടർമാർ മാത്രം വന്നുകൊണ്ട് ഔപചാരികമായി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശാഖ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 25 വർഷമായി. ഇപ്പോൾ ഞാൻ 2 വർഷമായി ഇവിടെ മാനേജറായി തന്നെ വർക്ക് ചെയ്യുന്നു. ഈ ശാഖ മാർച്ചിൽ ഇങ്ങോട്ടേക്ക് പുതിയ ഘട്ടത്തിലേക്ക് മാറാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ കോവിഡ് കാരണം അത് മാറ്റി വെക്കേണ്ടതായി വന്നു. പിന്നെ തൽക്കാലം ഒരു ചെറിയ ചടങ്ങായി ഇന്ന് നടത്താൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം വന്നതുകൊണ്ട് അത് നടത്താൻ കഴിഞ്ഞില്ല.